നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ വെടിനിർത്തലും ദീർഘകാല സമാധാനം സ്ഥാപിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഈജിപ്തും ഖത്തറും ആശയവിനിമയം ആരംഭിച്ചതായും ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസുമായുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായി ഗാസയിലേക്ക് നേരിട്ട് മാനുഷിക സഹായം എത്തിക്കുന്നതിനായി അതിർത്തി തുറന്നിരിക്കുകയാണ് ഇസ്രായേൽ. ഭക്ഷണം, മരുന്ന്, മറ്റാവശ്യ സാധനങ്ങൾ എന്നിവയാണ് ഇന്നലെ മുതൽ ഇതുവഴി കൈമാറി തുടങ്ങിയത്. ഇസ്രായേൽ ഗാസ ഈജിപ്ത് അതിർത്തികളിലായി വരുന്ന കെറം ഷാലം ക്രോസിംഗ് ആണ് ഇപ്പോൾ തുറന്ന് നൽകിയിരിക്കുന്നത്. നിലവിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനുള്ള പുതിയ ഉടമ്പടി കരാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈജിപ്ഷ്യൻ സുരക്ഷാ വൃത്തങ്ങളും അറിയിച്ചു. വിട്ടയക്കാൻ തയ്യാറായവരെ കുറിച്ചുള്ള പട്ടിക ഇസ്രായേൽ സൈന്യം ഹമാസിൽ നിന്ന് ആവശ്യപ്പെട്ടുവെന്നും ഇതിനനുസൃതമായി മാത്രമേ വെടിനിർത്തൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ തീരുമാനമാവുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം 1000 ഹമാസ് ഭീകരരെ കഴിഞ്ഞ ദിവസങ്ങളായി പിടികൂടിയെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മേജർ ജനറൽ ഹർലി ഹലേവിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങുന്നവരെ ഒരിക്കലും വെടിവെക്കില്ലെന്നും അവരെ വിശദമായി ചോദ്യം ചെയ്യൽ വിധേയമാക്കുമെന്നും ഹർസി ഹലേവി പറഞ്ഞു. അതേസമയം ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്ക ശൃംഖല കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇസ്രായേലുമായുള്ള അതിർത്തിയിലേക്ക് സമീപം വടക്കൻ ഗാസയിലുള്ള തുരങ്കമാണ് കണ്ടെത്തിയതെന്നും IDF അറിയിച്ചു. തുരങ്കത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. 4 കിലോമീറ്ററിലധികം ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന തുരങ്കത്തിന്റെ ചില പ്രദേശങ്ങൾ ഏകദേശം 50 മീറ്ററോളം ഭൂമിക്കടിയിലേക്കുണ്ടെന്നും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്നത്ര വീതിയുള്ളതായും ഇസ്രായേൽ സേന വ്യക്തമാക്കി. എന്നാൽ തുരങ്കത്തിലൂടെ ഇസ്രായേലിലേക്ക് കടക്കാനാകില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ അതിർത്തിക്ക് 400 മീറ്റർ മാത്രം അകലത്തിലാണ് തുരങ്കമുള്ളത്. നിരവധി ശാഖകളും ജംഗ്ഷനുകളും ഉള്ള ഈ തുരങ്കത്തിൽ വൈദ്യുതി കണക്ഷനും മറ്റും ആശയവിനിമയ സംവിധാനങ്ങളുമുണ്ട്. തുരങ്കത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്ഫോടനമടക്കം ചെറുക്കാൻ സാധിക്കുന്ന വലിയ കവാടങ്ങളുണ്ട്. ഇത് ഇസ്രായേൽ സൈന്യം പ്രവേശിക്കുന്നത് തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാകാമെന്നും IDF വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസിന്റെ വടക്കൻ കമാൻഡർ മുഹമ്മദ് സിൻവാറിന്റെ സഹോദരൻ യഹിയ സിൻവാറിന്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ് ഈ തുരങ്കമെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. ഹമാസിന്റെ മറ്റ് തുരങ്കങ്ങളിൽ ഉപയോഗിക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഈ തുരങ്കത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്നും IDF പറയുന്നു. ഇതിനിടെ ഇസ്രായേൽ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തിയ സ്വന്തം പൌരന്മാരായ ബന്ദികൾ സഹായം തേടിയിരുന്നതിന്റെ തെളിവുകൾ കണ്ടെടുത്തതായും IDF അറിയിച്ചു. ബന്ദികൾ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്ന അടയാളങ്ങൾ എഴുതാൻ ശേഷിച്ച ഭക്ഷണം ഉപയോഗിച്ചതായാണ് ഇസ്രായേൽ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യം സ്വന്തം പൌരന്മാരായ 3 ബന്ദികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. സൈന്യത്തിന് നേരെയുള്ള ഭീഷണിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവരെ ഒരു കെട്ടിടത്തിൽ വെച്ച് കൊലപ്പെടുത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. സംഭവത്തിൽ ഇസ്രായേലിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. 120 ബന്ദികൾ ഇപ്പോഴും ഗാസയിലുണ്ടെന്നാണ് വിവരം. ഇവരെ മോചിപ്പിക്കുന്നതിന് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്.